തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ. നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ. വരുന്നു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, നിനക്ക് വന്ദനം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ യഹൂദരെ ഭയന്ന് കഥകടച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു നിൽക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കും. തൻ്റെ കൈകൾ കാണിച്ചുകൊണ്ട് അവൻ ശിഷ്യന്മാരോട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, തൻ്റെ പാർശ്വവും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായ തോമസ് മാത്രം അവിടെ ഇല്ലായിരുന്നു. ഒത്തിരി ധൈര്യമുണ്ടായിരുന്ന തോമസ് ഭയമില്ലാതിരുന്ന മനുഷ്യനായിട്ടാണ് സുവിശേഷം രേഖപ്പെടുത്തുക. അവൻ മരിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കും അവനോടൊപ്പം മരിക്കാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നിട്ടും അവന് ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒരു ഭയവുമില്ലായിരുന്ന ക്രിസ്തുവിനോടൊപ്പം കൂടെ മരിക്കാമെന്ന് പറഞ്ഞ് ധീരത കാണിച്ച മനുഷ്യന് ക്രിസ്തു വെളിപ്പെടുന്നില്ല. അവൻ ശിഷ്യരുടെ സമൂഹത്തിലേക്ക് തിരികെ എത്തുമ്പോൾ അവന് ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അവനോട് പറയും, നിൻ്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ ആണിപ്പഴുതുകളിൽ നീ ഇട്ടു നോക്കുക, എൻ്റെ പാർശ്വം നീ തൊട്ടു നോക്കുക എന്ന്. ഒരേ വെളിപ്പെടുത്തൽ തന്നെ രണ്ടിടത്തും ക്രിസ്തു നൽകുന്നു. എന്നാൽ ഒറ്റയ്ക്ക് നടക്കുന്ന തോമസിൻ്റെ അടുത്തേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ തൻ്റെ സഹോദരരെ അവൻ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് മാത്രം തന്നെ ആയിരിക്കും. അവനോട് തങ്ങൾക്ക് കിട്ടിയ ദർശനത്തെക്കുറിച്ച് ശിഷ്യന്മാർ വെളിപ്പെടുത്തുന്ന സമയത്ത് പോലും തോമസ് ക്രിസ്തുവിനെയല്ല, പകരം തൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ വിശ്വസിക്കാതെയായി. സഹോദരങ്ങളെ വിശ്വസിക്കാത്ത ആർക്കും ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടാവില്ല. ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പോലും, ദൈവത്തിനോട് ഒത്തിരി സ്നേഹമുണ്ടെങ്കിൽ പോലും, കൂടെ നടക്കുന്ന മനുഷ്യരെ സ്നേഹിക്കാനാവാത്ത മനുഷ്യർക്ക് ഒരിക്കലും ദൈവദർശനമുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു വെക്കും, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാനാവില്ല. സ്നേഹത്തിൻ്റെ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മുടെ ചുറ്റു നിൽക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആയിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആഴമുള്ള സ്നേഹം നൽകി സഹോദരരെ സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.